ഇവിടെ ഗുരു പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു തീരുമാനത്തോടു കൂടി നിങ്ങളൊരു വൃക്ഷച്ചുവട്ടിലാണ് ഇരിക്കുന്നത് എന്ന് ഇരിക്കട്ടെ ഒരു വള്ളിയൊക്കെ കയറിയിട്ടുള്ള ഒരു വൃക്ഷ ഇരിക്കുന്നതെങ്കിൽ ഈ സത്യം ബോധിപ്പിക്കാൻ ആ വൃക്ഷത്തിനും ആ തണലിനും സാധിക്കുന്ന അവനൊരിക്കലും നരകം എന്നൊന്ന് അധപ്പതനം അവനുണ്ടാകുന്നില്ല എന്ന് പറയാം ഇപ്പം മുനിജന സേ ഒരു മുനീനെ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു വൃക്ഷ ചുവ ഒരു വൃക്ഷത്തിന് തന്നെ നമുക്ക് ഈ സത്യം ബോധിപ്പിക്കാൻ ധാരാളം സാധിക്കും എന്ന് പറയും അതുകൊണ്ട് ധൈര്യമായിട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു വൃക്ഷ ചുവ വൃക്ഷ ചുവട്ടൽ ഇരുന്ന് നോക്കൂ ഇത് സംഭവിക്കോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കൂ നമ്മുടേത് തന്നെയാണ് പറമ്പ് എങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല വല്ലവരുടെ പറമ്പിലാണ് നമ്മൾ ഇത് ഇതിൻ്റെ ഒരു ശ്രമം നടത്തുന്നത് എങ്കിൽ ചിലപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞു വരുന്നത് ഗുരു പറയാൻ നമ്മളോട് പറയുന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത് നമുക്കൊരു സ്വന്തമായ ഒരു നിലനിൽപ്പ് ആവശ്യമാണ് സ്വന്തമായ ഒരു നിലനിൽപ്പ് ആ നിലനിൽപ്പ് അതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുക ആ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുമല്ലോ ഈ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടുന്ന ഒരു ഒരു എന്താ സാഹചര്യത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ മറ്റെപ്പോഴും എന്താ എപ്പോഴും നമ്മൾ നിലകൊള്ളുന്നത് മറ്റ് പലതിനെയും ആശ്രയിച്ചിട്ടാണ് പലതിനെയും ഈ എല്ലാ ആശ്രയങ്ങളിൽ നിന്നും നമ്മെ അകറ്റി അതുകൊണ്ടാണ് ശങ്കരഭഗവത് പാദര് പറയും കൗബീന വന്ത കലു ഭാഗ്യവന്ത ഒരു കൗബീനം മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും അവൻ എന്താണ് ആ എന്താ ഭാഗ്യവാനാണെന്ന് പറയാം ഒന്നിനെയും അവനാശ്രയിക്കുന്നില്ല ആശ്രയിക്കുന്നില്ല ഒരു ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും ആശ്രയിക്കാതെ ആ സത്യത്തെ ആശ്രയിക്കുന്നവൻ അതിനെ മാത്രം ആശ്രയിച്ചുള്ള നിലനിൽപ്പ് അങ്ങനെയൊരു നിലനിൽപ്പ് ആർക്കാണോ ആരാണോ അതിന് തയ്യാറാകുന്നത് അവൻ എന്തില്ല നരകം എന്നൊന്നും ഇല്ല എന്ന് പറയാം അപ്പം നരകം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം നരകം ഉണ്ടോ സ്വർഗമുണ്ടോ സ്വാഭാവികമായിട്ടും ഈ നരകത്തെക്കുറിച്ച് പറയുമ്പം നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നതാണ് ഈ സ്വർഗവും നരകവും എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാങ്കല്പികമാണ് നരകം എന്ന് പറഞ്ഞാൽ ദുരിതം എന്ന് മനസ്സിലാക്കിയാൽ മതി എവിടെയൊക്കെയാണോ നമ്മൾ ദുരിതം അനുഭവിക്കുന്നത് അവിടെ തന്നെ അത് നരകം സ്വസ്ഥമായ ഒരു അവസ്ഥ എവിടെയാണുള്ളത് അത് തന്നെ സ്വർഗം എന്ന് പറയുക അതുകൊണ്ടാണ് ഒരാൾ ഭഗവാനോട് പറഞ്ഞു എത്ര തമാശയായിട്ട് സ്വർഗ്ഗത്തിൽ വിവാഹമോചനം വേണമെന്ന് പറഞ്ഞു കാരണം ആദ്യമൊക്കെ അദ്ദേഹത്തിന് വലിയ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഭഗവാൻ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു കാരണം സ്വർഗത്തിലായതുകൊണ്ടാണ് നരകത്തിലാണെങ്കിൽ വിവാഹമോചനം എളുപ്പത്തിൽ നടന്നേനു പക്ഷേ ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ തന്നെ വിവാഹമോചനം വേണമെന്ന് ചോദിച്ചു എന്നാ എന്താ ഭഗവാനെ ഇവിടെ നടക്കാത്തത് പറഞ്ഞു ഇവിടെ ഇത് നടക്കണമെങ്കിൽ ഇതിനൊരു നിയമം ഉണ്ടല്ലോ അപ്പം നിയമപരമായിട്ട് ഇത് നടക്കില്ല കാരണം വിവാഹമോചനം നടക്കണമെങ്കിൽ ഒരു അഡ്വക്കേറ്റ് വേണം സ്വർഗ്ഗത്തിൽ ഒരു അഡ്വക്കേറ്റ് എത്തണമെങ്കിൽ ഒരു നൂറ് വർഷമെങ്കിലും എടുക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഇതിവിടെ നിനക്ക് ഈ വരുന്ന അടുത്ത കാലത്തൊന്നും ഇത് നടക്കില്ല അതുകൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് പറഞ്ഞു വന്നത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് ഇവിടെ ഒരു അധോഗതി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അസ്വസ്ഥത ഒരു സത്യാന്വേഷകന് ഉണ്ടാവില്ല ഒരു വെറുതെ ഒരു മരച്ചുവെട്ടിലാണെങ്കിലും ആ മരച്ചുവെട്ടിൽ ഒരു വള്ളി മാത്രമേ ഉള്ളൂ എങ്കിലും അവന് ആ സത്യത്തെ വെളിപ്പെട്ട് കിട്ടും ഇനി ഈ പറഞ്ഞിട്ടുള്ള മൂലാധാരത്തിൽ നിന്ന് അങ്ങനെ എന്താ കുണ്ടലിനീ ശക്തിയെ ഉണർത്തി സഹസ്രാര പത്മത്തിൽ എത്തിക്കുന്ന വിദ്യയെക്കുറിച്ച് ചില ആചാര്യന്മാർ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് നമുക്കതിനെ സ്വീകരിക്കാം പക്ഷേ ഈ കുണ്ടലിനിയും മണിപൂരകവും ഈ ആജ്ഞാചക്രവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം ഇത് എവിടെയാണ് എനിക്ക് എവിടെയായിരിക്കും എനിക്ക് ഏതാ എത്ര വരെ ചക്രമുണ്ട് എവിടെ എത്തണം എൻ്റെ ഏത് ചക്രമാണ് ഇപ്പോൾ ഇല്ലാത്തത് ഇങ്ങനെ പല സംശയങ്ങളും നമുക്കുണ്ടാവാം അതുകൊണ്ട് അത്തരം ഒരു സംശയത്തിലേക്കൊന്നും നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരുവൻ സത്യ സത്യത്തെ അന്വേഷിക്കാൻ പുറപ്പെടുന്നുവെങ്കിൽ അവൻ ആ സത്യത്തെ അറിയ അറിയുന്ന കാര്യത്തിൽ അവനെ മുഴുവൻ പ്രപഞ്ചവും സഹായിക്കും അതൊരു വൃക്ഷത്തിന് പോലും നമ്മളെ ബുദ്ധൻ ബുദ്ധൻ്റെ ബുദ്ധനെടുത്ത തീരുമാനം പോലെ ഒരു വൃക്ഷത്തിന് പോലും നമ്മളെ സഹായിക്കാൻ സാധിക്കുന്ന എല്ലാ ആശ്രയങ്ങളെയും നമ്മൾ കൈയ്യൊഴിയുന്ന സമയത്ത് ആ പരമമായ സത്യം നമുക്ക് ആശ്രയമായിട്ട് നിലകൊള്ളുമെന്ന് പറയും

ും ഇത് വളരെ രസമായിട്ടുള്ളൊരു ശ്ലോകമാണ് വളരെ രസമാണ് എന്ന് പറയാം നമ്മുടെയൊക്കെ നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്ലോകമാണ് എന്താണ് ഇരുളിലിരുപ്പവൻ ആര് ചൊൽക നീയെന്നൊരു ഒരുവൻ ഉരപ്പത് കേട്ടു താനുമേവം അപ്പോൾ ഇരുളില് ഇരുട്ടത്ത് ഒരാളിരിക്കുകയാണ് എന്നിട്ടോ അവൻ ചോദിക്കുകയാണ് ആരാണ് എന്ന് വേറൊരാളോട് ചോദിക്കണം അപ്പോൾ അവനും എന്താണ് ചോദിക്കുക ആരാണെന്ന് ആരാണ് അപ്പം ഇരുളിലിരിക്കുന്നതിപ്പോൾ നമുക്കിപ്പോൾ വലിയ പരിചയമില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമുക്കിടയ്ക്ക് ഒരു ഫോൺ വരുമല്ലോ ചിലപ്പോൾ നോക്കുമ്പോൾ നമ്പറിൽ പേരൊന്നുമില്ല നമ്പർ മാത്രമായിരിക്കും ഹലോ അപ്പോൾ അയാൾ ഇങ്ങോട്ട് ചോദിക്കുക ആരാണ് നമ്മളെ ഫോൺ ചെയ്തിട്ടെ നമ്മൾ പറയുമോ ഞാൻ ഇന്നാളാണ് നിങ്ങളാരാണ് അതുതന്നെ വീണ്ടും അവിടുന്ന് ഇങ്ങോട്ട് അതേ ചോദ്യം തന്നെ വരും എന്താണ് ആരാണ് അപ്പോൾ ആരാണ് എന്ന് ചോദിക്കുമ്പം തിരിച്ച് നമ്മൾ അങ്ങോട്ട് അതേ ചോദ്യം ചോദിക്കും ആരാണ് അപ്പോൾ ഒരു ഒരാളെ അങ്ങോട്ടേക്കാണ് നമ്മൾ ഫോൺ ചെയ്തതെങ്കിൽ സാമാന്യ മര്യാദ നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തണം ഞാൻ ഇന്നാളാണ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇന്ന ആളെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയണം അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾ ആരാണ് ഇത് ഒരാളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്ന് അപ്പോൾ അയാൾ എന്താ ചെയ്യുക തിരിച്ചിതേ ചോദ്യം ചോ ചോദിക്കും ആരാണ് ഇപ്പം ഇരട്ടത്തിരിക്കുന്ന ഒരാൾ ആരാണ് എന്ന് ചോദിക്കുമ്പം മറിച്ച് അതേ ചോദ്യം തന്നെ നമ്മളോട് ആരാണ് എന്ന് ചോദിക്കണം ഒരേ ചോദ്യം ഇവിടെ പറയുന്നു ആര് നീ ചൊൽക നീ എന്ന് ഒരുവൻ ഉരപ്പത് കേട്ട് താനും ഏവം താനും ഏവം അതുപോലെ തന്നെ താനും തിരിച്ച് ചോദിക്കണം അറിവതിനായി അവനോട് കൂടുതൽ അറിയുന്നതിനായിട്ട് അവനോട് എന്ത് ചോദിക്കണു നീയുമാര് ആരാണ് നീ എന്ന് ചോദിക്കും ഇവിടെ ഗുരു പറയുന്നത് ഇതിൻ പ്രതിവാക്യം ഈ രണ്ടു പേരുടെയും പ്രതിവാക്യം വാക്യം പ്രതി തിരിച്ചു പറയുന്ന വാക്യം എന്താണ് ഏകമാകും അത് ഒന്നു മാത്രമാണ് നീ ആര് അല്ലെങ്കിൽ നീ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ അങ്ങോട്ട് മുട്ടും അപ്പം അകത്തുനിന്ന് ചോദിക്കും ആരാന്ന് അപ്പോൾ എന്താ പറയുക ഞാനാന്നേ പറയുള്ളൂ നമ്മുടെ മുഴുവൻ പേരൊന്നും പറയില്ല ഞാനാണെന്ന് പറയും അപ്പോൾ ഈ ഞാനാണെന്ന് പറയുമ്പം അകത്തുള്ളവർക്കറിയാം നമ്മുടെ ശബ്ദം വേഗം കഥകൾ തുറക്കും എന്ന് പറയാം പരിചയമില്ലാത്ത ഞാനാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ അങ്ങോട്ട് വീണ്ടും ചോദിക്കും അപ്പോഴും അദ്ദേഹം പറയും ഞാനാണ് നല്ല പരിചയമുള്ളവരാണെങ്കിൽ ആ ഒരു വർത്തമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ഗുരു പറയുന്നത് ഓരോരുത്തരും ഈ ചോദ്യത്തിന് ഏകമായിട്ടുള്ള ഒരു ഒരു ഉത്തരമുണ്ട് നമുക്കൊക്കെ പറയാം ഞാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോദ്യത്തിന് മറുചോദ്യം തന്നെയുണ്ട് ആ ഏകതയിലേക്ക് നമ്മൾ അടുത്ത ശ്ലോകത്തിൽ ഇതിനെ വിശദീകരിക്കാൻ പോവാം അടുത്ത പദ്യത്തിൽ ഇതിൻ്റെ ഒരു വിശദീകരണം വരുന്നു അഹമഹം എന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹംപൊരുളും തുടർന്നിടുന്നു അഹമഹമെന്നരുളുന്നതൊക്കെ ഇതാണ് ഈ ആത്മോപദേശ ശതകത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങളെയാണ് ഗുരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിവ് അതേപോലെ അഹം ഞാൻ ആരാണ് പറയാണ് അഹം അഹം എന്ന് നമ്മൾ ഓരോരുത്തരും അഹം എന്ന് പറഞ്ഞാൽ ഞാൻ അഹം ഞാൻ എന്ന് അരുളുന്നതൊക്കെ ആരൊക്കെ എന്ന് പറയുന്നുവോ അതെല്ലാം തന്നെ അതാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും ഭാ എന്താ അമ്മ പറഞ്ഞാലും മകൻ പറഞ്ഞാലും മകള് പറഞ്ഞാലും അരുളുന്നതൊക്കെ പറയുന്നതൊക്കെ ആരായുകിൽ വളരെ വളരെ ഒരു സട്ടിലായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഓരോരുത്തരും അഹമഹമെന്ന് പറയുന്നത് നമ്മൾ അന്വേഷിക്കുന്നുവെങ്കിൽ ആരായുന്നുവെങ്കിൽ അതായത് സൂക്ഷ്മമായി വളരെ സൂക്ഷ്മമായി അതിനെ നാം വിശകലനം ചെയ്യുന്നുവെങ്കിൽ അകമേ പലതല്ല അകമേ അകമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സാരവത്തായി നിൽക്കുന്നത് പലതല്ല പലതുണ്ടോ അവിടെ പലതില്ല എന്ന് പറയാം പലതല്ല അതേകമാകും അത് ഒന്നാണ് ഈ അഹങ്കാരത്തെ വിശകലനം ചെയ്താൽ അഹംബോധത്തിലെത്തും അങ്ങനെയാണ് അഹങ്കാരത്തിൻ്റെ നാശവും അഹംബോധത്തിൻ്റെ ജന്മവും അതിനെന്തു വേണം ഈ അഹങ്കാരത്തെയാണ് അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട് ഈ അഹങ്കാരത്തെ പിടിച്ചാൽ അതുകൊണ്ട് സമാധി ഉണ്ടാവാൻ ഏറ്റവും നല്ലത് സമാധി അവസ്ഥ എങ്ങനെയാണ് ഒരാൾക്ക് കിട്ടുക എന്നറിയണമെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ അതിനെ മനസ്സിലാകുന്ന പറയണം ആർക്കാണ് ഈ ദേഷ്യം വന്നത് ആരാണ് ഈ ദേഷ്യം ആര് ആർക്കാണ് ദേഷ്യം പിടിച്ചിരിക്കുന്നത് എന്ന് ശരിക്കും ആഴത്തിൽ അങ്ങോട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ അഹത്തിനെ ഇങ്ങോട്ട് പിടിക്കാമെന്നാണ് സ്വാമിജി പറയുന്നത് ആ അഹത്തിനെ പിടിച്ച ഭൂമി വിറയ്ക്കുന്നാണ് പറയുന്നത് ഭൂമി വിറയ്ക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിടി ഭൂമിയുടെ ഭൂമിക്കായി ഭൂമിയുടെ നമ്മൾ പറയല്ലോ ഇടുപ്പിന് പിടിക്കുക എന്നൊക്കെ പറയില്ലോ ഇങ്ങനെ അതേപോലെ ഒരു മർമ്മത്തുള്ള ഒരു പിടുത്തമായിരിക്കുന്ന അഹമെന്ന അഹങ്കാരത്തിൽ നിന്ന് അഹംബോധത്തിലേക്ക് ഒരു പിടിത്തം പിടിച്ചാൽ അതിനെ ഗുരു പറയുക ഒന്ന് ഒന്ന് വിശകലനം ചെയ്യാൻ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും ഇനി അകലും അകലും എന്ന് പറയുമ്പം വേറെ എന്ന തരത്തിൽ തോന്നുന്ന അഹന്ത അകലും അഹന്ത എന്താ ഞാൻ എന്ന ഭാവം വേറെ എന്ന് തോന്നുന്ന ഭാവം അത് ജാതിയായിട്ടും നീതിയായിട്ടും അതാണ് ഭഗവത്പാതര് പറയണത് ജാതി നീതി കുലം ഗോത്രം നാമം രൂപം ഗുണം ദോഷം വർജിതം ഇതിനെയൊക്കെ വർജിച്ചിട്ട് ദേശകാല വിഷയാതി വർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി ദേശത്തിനും കാലത്തിനും വസ്തുവിനും അപ്പുറത്തുള്ള ബ്രഹ്മമാണ് നീയെന്ന് അറിഞ്ഞാലും അഹന്ത അനേകമാകയാൽ ഇനി ആ ഞാനെന്ന അഹന്ത എന്താണ് അനേകമാണ് പലതുണ്ട് ജാതിയായിട്ടും എന്താ പറയുക ജോലിയായിട്ടും പലതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയമായിട്ടും ദേശമായിട്ടും പിന്നെ ഭാഷയായിട്ടും അങ്ങനെ അതിന് പല വളർച്ചയുണ്ട് എന്ന് പറയാം ഈ തുകയിൽ ഈ തുകയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈവിധ്യങ്ങളെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് ആകെ ഇതിനെ ഒന്ന് മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അഹം പൊരുളും തുടർന്നിടുന്നു അഹം പൊരുൾ ഞാൻ എന്ന പൊരുൾ ഇവിടെ പൊരുൾ എന്ന് പറയുമ്പം ഞാൻ എന്ന ആത്മസത്യം എന്താണ് തുടർന്നിടുന്നു അത് ഉണ്മയുള്ളതാണ് എന്ന് പറയാം ഇത് ഉപനിഷത്തിൽ ഇതിൻ്റെ ഗംഭീര പ്രഖ്യാപനമുണ്ട് ഈ അഹത്തിൻ്റെ പ്രഖ്യാപനം ശരിക്കും ഗുരുവിടെ ഉപനിഷത്തിനെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അഹം വൃക്ഷസ്യ രേരിവ അഹം അഹം ഗിരേരിവ അഹം വൃക്ഷസ്യ രേരിവ ഉപനിഷത്തിൽ പറയുന്ന അഹം ഞാൻ വൃക്ഷത്തിൻ്റെ രേരിവ ഈ പടർന്നു പന്തലിക്കുന്ന വൃക്ഷമാണ് ഞാൻ അല്ലെങ്കിൽ ഈ പടർന്നു പന്തലിക്കാൻ വൃക്ഷത്തിനെ സഹായിക്കുന്ന ജീവനാണ് ഞാൻ കീർത്തി പൃഷ്ഠം ഗിരേരിവ എൻ്റെ കീർത്തി ഞാൻ എന്ന എൻ്റെ കീർത്തി എന്ന് പറയുന്ന എൻ്റെ യശസ് എന്താ ഗിരേ ഇവ പൃഷ്ടം വലിയ പർവ്വതത്തിൻ്റെ അടിവാരം പോലെ ഉറച്ചതാകുന്നു എന്ന് അഹത്തിനെ പറയുന്നതാ അഹം ബോധത്തെ അതേപോലെ ഉപനിഷത്തിൽ പറയുന്നുണ്ട് അഹമന്നമ അഹമന്നമഹമന്നാദോഹമന്നാദ അഹഗ്ലോകൃത് അഹഗ ശ്ലോകകൃത് അഹമന്നമ ഞാൻ അന്നമാകുന്നു ഞാൻ അന്നമാകുന്നു ഞാൻ അന്നമാകുന്നു അഹഗ ശ്ലോകകൃത് എല്ലാ വൈവിധ്യങ്ങളും എന്തൊക്കെ നാമരൂപാധികളാണോ അഹഗ് ഞാൻ തന്നെയാണ് അഹം ഞാനാകുന്നു അഹമസ്മി പ്രഥമർ അഹമസ്മി പ്രഥമ ഋജാസ്യ ഞാൻ പ്രഥമ ഋത ഞാൻ ഏറ്റവും മുൻപേ ഉണ്ടായിരുന്നവനാണ് എല്ലാ ദേവന്മാർക്കും എല്ലാ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആദി ഞാനായിരുന്നു എന്ന് ഉപനിഷത്ത് ഘോഷിക്കുന്നുണ്ട് ആഹം അതിനെ ഗുരുവിടെ പറയാണ് ഈ തുകയിൽ അഹം പൊരു അഹം പൊരുളും തുടർന്നിടുന്നു അപ്പം ഈ അഹത്തിന് പറയുന്നത് ഞാൻ ഇല്ലാതെയാകുന്നില്ല അതുകൊണ്ടാണ് ഗീതയിലും ഭഗവാൻ ഇത് പറഞ്ഞത് നീയോ ഞാനോ ഈ കാണുന്ന രാജാക്കന്മാരോ ഇല്ലാതെയാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനും നീയും ഈ കാണായതുമെല്ലാം തന്നെ അർജുന നിത്യമാണ് അച്ഛേദ്യോയം അതാഹ്യോയം അക്ലയദ്യോശോഷ്യ ഏവച്ച നിത്യ സർവഗതാണുഹു അചലോയം സനാതന അയം അവിടെ പറയുന്നത് അഹം എന്നുള്ളതിന് അയം ഇത് എന്നാണ് ഇവിടെ ഗുരു പറയുന്നത് ഞാൻ എന്നതിനെ വിശകലനം ചെയ്താൽ അതാര് പറയുന്നതാകട്ടെ ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു സാർവലൗകികത അത് ഏത് മതസ്ഥൻ എന്നില്ല ഏത് ജാതിക്കാരൻ എന്നില്ല ആരും ആകട്ടെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനാകാം കോൺഗ്രസ്സുകാരനാകാം ബി ജെ പി കാരനാകാം ഇസ്ലാം ആകാം ക്രിസ്ത്യനാകാം ഹിന്ദു ആകാം അതിൽ തന്നെ പല വിഭാഗങ്ങളാകാം ഒരു ഹിന്ദു അഹമെന്നോ ഒരു ഇസ്ലാം അഹമെന്നോ ഒരു ക്രിസ്തീയ അഹമെന്നോ അഹത്തിൻ്റെ അകത്തേക്ക് പോയാൽ കിട്ടില്ല എന്നാണ് ഗുരു പറയണത്